ഇടുക്കിയിൽ കോൺഗ്രസുമായുള്ള തമ്മിലടി അവസാനിപ്പിക്കാതെ മുസ്ലിം ലീഗ് പ്രശ്നപരിഹാരത്തിന് യു ഡി എഫ് സമിതി എത്തി ചർച്ച നടത്തിയിട്ടും മുഖ്യമന്ത്രിക്കെതിരെ യു ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ ലീഗ് വിട്ടുനിന്നു തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലീഗ് കൗൺസിലർമാർ വോട്ട് ചെയ്തതോടെയാണ് കോൺഗ്രസ് ലീഗ് തർക്കം മറനീക്ക് പുറത്തുവന്നത് തിരിച്ചുപിടിക്കാമായിരുന്ന നഗരസഭാ ഭരണ നഷ്ടമായതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ പരസ്യമായ വാക്കേറ്റവും വെല്ലുവിളികളും പിന്നെ യു ഡി എഫിനെ ബഹിഷ്കരിക്കുന്നു ലീഗ് പ്രഖ്യാപനം ഇതിനൊടുവിലാണ് യു ഡി എഫ് പ്രശ്നപരിഹാരത്തിന് മൂന്നംഗ സമിതിയെ നിയോഗിച്ചത് കഴിഞ്ഞ ദിവസം സമിതി എത്തി ഘടകകക്ഷികളെ പ്രത്യേകം പ്രത്യേകം നേരിട്ട് കണ്ട് ചർച്ച നടത്തിയെങ്കിലും മഞ്ഞുരുകിയില്ല എന്നാണ് ചുരുക്കം ഭിന്നത പ്രകടമായത് സർക്കാരിനെതിരെ സംഘടിപ്പിച്ച യു ഡി എഫ് പ്രതിഷേധ സംഗമത്തിൽ തൊടുപുഴയിൽ നടന്ന സംഗമത്തിന് ലീഗ് നേതാക്കളോ അണികളോ എത്തിയില്ല സംസ്ഥാനതലത്തിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ കൂടി ആ സാഹിബ് പി ജെ ജോസഫ് അടക്കമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു അവരിടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം എന്നതാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് എന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് കൂടുതലായി മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ ഇടുക്കിയിൽ ലീഗിൻ്റെ നിസ്സഹരണം ഗൗരവമായാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത് എന്നാൽ നിലവിലെ അസ്വാരസ്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ജില്ലയിലെ ലീഗ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല ऐश्यट न्यूस् बड़ा